ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം മൃദുല ദേവി. ആ കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പമുണ്ട്. അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ, ഇവിടെ അഡ്വക്കറ്റ് ബലദേവ് ഈ കാര്യങ്ങളെ അവരുടെ ഒരു തെറ്റാണ് എന്ന് സമ്മതിച്ചപ്പോൾ തന്നെയും ഈ വനിതാ കമ്മീഷൻ ചെയ്യുന്ന പരിഹരിച്ച പരാതികളുടെ എണ്ണം നമ്മൾ പരിഗണിക്കണം എന്നൊരു വാദം, ഒരു പോയിന്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. വനിതാ കമ്മീഷൻ മൂലം ധാരാളം ആളുകൾക്ക് സഹായം ഉണ്ടാകുന്നില്ലേ? അതിൻ്റെ തലപ്പത്ത് അലിവ് കാണിക്കാനാകാത്ത ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തക വന്നിരുന്നു എന്നതുകൊണ്ട് വനിതാ കമ്മീഷന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ വനിതാ കമ്മീഷനെ ആകെ തള്ളുക എന്നത് ശരിയായിരിക്കുമോ? വനിതാ കമ്മീഷൻ എന്തിനു വേണ്ടിയാണ് ആ നിയമം ഉണ്ടാക്കി അങ്ങനെ സ്ഥാപനത്തെ അവിടെ വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അതായത് രണ്ട് പേരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഇടമൊന്നുമല്ല അതുണ്ടാക്കിയിരിക്കുന്നത്. വനിതകൾ എന്നുള്ള നിലയ്ക്ക് ജെൻഡർ ഇന്നീക്വാളിറ്റി നേരിടുന്ന മനുഷ്യർക്ക് അനീതി ഉണ്ടാകുമ്പോൾ, സ്റ്റേറ്റിന്റെ മെഷീനറിക്കകത്ത് നിന്ന് അനീതി ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള സംവിധാനമായിട്ട് മാത്രമല്ല അവർക്ക് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാൽ അത് ഉൾപ്പെടെ സർക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് റെക്കമെൻഡേറ്ററി അധികാരങ്ങൾ മാത്രമാണുള്ളത്. ഈ റെക്കമെൻഡേറ്ററി അധികാരങ്ങൾ ഉപയോഗിച്ച് അവർ എത്ര റെക്കമെൻഡേഷൻസ് ഗവൺമെന്റിലേക്ക് നടത്തിയിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉള്ള മാത്രം കണക്ക് നമ്മൾ എടുത്താൽ നിയമസഭയിൽ എത്ര വനിതാ കമ്മീഷന്റെ എത്ര റെക്കമെൻഡേഷൻസ് സർക്കാർ അംഗീകരിച്ച് അതിനകത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു MLA ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന MLAമാർക്കും ഇതിനകത്ത് ഇത്രയേ ആവശ്യമുള്ളൂ. കാരണം അവരുടെ കാലത്തും വനിതാ കമ്മീഷനുകൾ ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്. വനിതാ കമ്മീഷൻ മാത്രമല്ല, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആയാലും ബാലാവകാശ കമ്മീഷൻ ആയാലും അവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് ഗവൺമെന്റ് ഇത്രയെണ്ണമെങ്കിലും നടപ്പാക്കി എന്ന് പറയുകയും ഇത്രയാളുകൾക്ക് നീതി കൊടുത്തു, സർക്കാർ നീതി കൊടുത്തു എന്ന് ഞാൻ പറയുമ്പോൾ അടി കൊണ്ടു എന്ന് പറഞ്ഞ് വരുന്ന സ്ത്രീയെ അടി കൊടുത്തയാളുടെ ഒപ്പം വിട്ട് പരിഹരിക്കുന്ന പ്രശ്നമല്ല ഇത്. അങ്ങനെ പരിഹരിക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകരാറിലാവാതെ രണ്ടുപേരെയും പരസ്പരം ഭർത്താവിനെ പേടിപ്പിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നു. അത്തരം പ്രശ്ന പരിഹാരത്തിന് പകരം സ്റ്റാറ്റ്യൂട്ടറി ആയി അവരെടുക്കേണ്ട ബാധ്യത അവരെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ കമ്മീഷനുകളിലെല്ലാം തന്നെ, ഒട്ടുമിക്ക കമ്മീഷനുകളിലും ഇത്തരത്തിൽ ഇതിന്റെ എന്തിനാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയതെന്ന അധികാരം പോലും അറിയാതെ, അവരുടെ അവകാശങ്ങൾ പോലും അറിയാതെ ഇത്തരത്തിൽ കേസെടുത്തു എന്ന പേരിൽ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ പ്രത്യക്ഷപ്പെടാനും ഇവരുടെ വീടുകൾ സന്ദർശിക്കാനും പ്രസ്താവനകൾ നടത്തുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രയോജനവും ഇത്തരം കമ്മീഷനുകൾക്കൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിയമനിർമ്മാണ സഭയിലെ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവും. ശരി, വളരെ നന്ദി അഡ്വക്കറ്റ് ഹരീഷ് വാസുദേവൻ. അഡ്വക്കറ്റ് ബലദേവ്, നമുക്ക് ചർച്ചയുടെ അവസാനം